ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് അബ്ദുൽ കരീം. കാളികാവ് പഞ്ചായത്തിലെ അമ്പലക്കടവ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനും ഭാര്യയും രണ്ട് കുട്ടികളും വളർന്ന കുടുംബമാണ് ഞങ്ങൾ. ഞങ്ങൾ ഏകദേശം 33 വർഷം പ്രവാസിയായിരുന്നു. ഇതിനിടയിൽ പല രോഗങ്ങളും വന്നുപെട്ടു. ഇതിന് കാരണം അവിടുത്തെ ജീവിത രീതിയും മറ്റു കാര്യങ്ങളുമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനിടയിൽ എനിക്ക് ഷുഗർ വന്ന് വിടുകയും ഈ ഷുഗർ മൂർജിച്ച് 17 വർഷം ഏകദേശമായി. ഇത് കാരണം കിഡ്നിക്ക് ചെറിയൊരു പ്രയാസം നേരിടുകയും അന്ന് പരിശോധിച്ചപ്പോൾ 2.9 ആയിരുന്നത്. 2 മാസത്തോളം ഈ ഐ കോഫി കഴിച്ചത് അത് കാരണമായി എനിക്ക് എൻ്റെ ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞു കിട്ടി. മറ്റുള്ള പ്രയാസങ്ങളും എന്നിൽ നിന്ന് നീങ്ങിക്കിട്ടി. എൻ്റെ ഈ വലത് കൈ ഇടത് കൈയും മേലോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2 മാസത്തോളം ഈ ഐ കോഫി എന്ന ഈ സാധനം കഴിച്ചതുകൊണ്ട് എൻ്റെ വേദനയും ശരീരത്തിലെ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ വേദനകളും മാറിക്കിട്ടി. അതുമാത്രമല്ല, മറ്റൊരു പ്രയാസങ്ങളൊന്നും ഇപ്പോൾ അനുഭവത്തിലില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പരിചയപ്പെടുത്തിയത് ഡോക്ടർ മുഹമ്മദ് അലി എന്ന എൻ്റെ സുഹൃത്താണ്. ഈ സുഹൃത്ത് കാരണമാണ് ഞാൻ ഈ ഐ കോഫി എന്ന ഉൽപ്പന്നം ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പം മൊത്തത്തിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. എൻ്റെ ഷുഗറും നോർമലായി കിട്ടി. എൻ്റെ കിഡ്നിയുടെ പ്രയാസങ്ങളും നീക്കിട്ടി. ആദ്യം എൻ്റെ കണ്ണിന് പ്രയാസമുണ്ടായിരുന്നു. അതിന് ഡോക്ടർ നിർദ്ദേശിച്ചത് ഇഞ്ചക്ഷൻ, അവാസ്റ്റിൻ എന്ന ഇഞ്ചക്ഷൻ അടിക്കാനായിരുന്നു. ഇത് കഴിച്ചതിന് ശേഷം ആ പ്രയാസവും എന്നിൽ നിന്ന് നീക്കിട്ടി. ഇതിൻ്റെ ഈ ബ്രാൻഡിൻ്റെ പേരാണ് ഐ കോഫി. യെസ്, ഓക്കെ. അതേപോലെ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുമ്പോൾ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മാറ്റങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ മാറ്റം പറഞ്ഞു, നല്ല ക്ഷീണം, നല്ല കിതപ്പ്, അങ്ങോട്ട് കൂടെ നടപ്പ് എടുത്തൊക്കെ നല്ല കിതപ്പായിരുന്നു. ഒരു 10 അടി നടന്ന നല്ല കിതപ്പായിരുന്നു എനിക്ക്. അപ്പൊ ഒന്ന് നടക്കാനായിട്ട് സംസാരിക്കുമ്പോഴും നല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിരുന്നത്, നല്ല ക്ഷീണം ഉണ്ടാവും എനിക്ക്. എന്റെ മക്കൾ തന്നെ പറയും എന്തോ അങ്ങനെ എനിക്ക് നല്ല കിതപ്പൊക്കെ ഉണ്ടല്ലോ. ആര് കണ്ടാലും എന്നെ പറഞ്ഞിരുന്നതാണ് നല്ല കിതപ്പുണ്ട്, കിതപ്പുണ്ട്. ഇത് ഈ ഗുളിക ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ 2 നേരം ഞാൻ ആ ഗുളിക കഴിച്ചു. 3 പെട്ടിക്ക് കഴിച്ചു. പിന്നെ 4-ാമത്തെ പെട്ടി ആക്കിയപ്പോ 1 നേരമാക്കി. പിന്നെ 5-ാമത്തെ പെട്ടി ആകുമ്പോഴത്തേനും ഞാൻ ഇല്ലാണ്ടാക്കി. അപ്പൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ കമ്മിയായി വന്നു. ഓ, ഞാന് എന്റെ ഭർത്താവ് ഇപ്പൊ ക്യാൻസർ രോഗിയാണ്. അപ്പൊ അതുകൊണ്ട് മൂപ്പേരിനെ ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഞങ്ങള് തൃശ്ശൂര് മെഡിക്കലില് ചികിത്സയിലാണ്. അപ്പൊ അവിടെ കൊണ്ടുപോകും വരും ചെയ്തിരുന്നതാണ്. അപ്പൊ പോകുമ്പോ ഈ 3-4 സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം 4-ാമത്തെ നിലക്കൊക്കെ പോകണമെങ്കിൽ. അപ്പൊ പോകുമ്പോ എപ്പോഴും നമുക്ക് ഈ മറ്റേ ഇതിൽ കൊടുന്ന് കയറി പോകാൻ പറ്റില്ല. ഞങ്ങളെ കയറ്റൂല, രോഗിനെ മാത്രമേ കയറ്റുള്ളൂ. അവരൊക്കെ പോകുമ്പോഴേ നമ്മളെ കയറ്റുള്ളൂ. അല്ലാണ്ട് ഉള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അതിൽ കയറി കയറുന്ന തന്നെ വേണം. അപ്പൊ എന്തെങ്കിലും മേടിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ ചെയ്യരുത്. അപ്പൊ കയറി ഇറങ്ങുമ്പോ ഈ 3-4 തിരിവ് ഇങ്ങനെ തിരിഞ്ഞിട്ട് കയ്യിൽ വരിക. അതിൽ കൂടെ വരുമ്പോ ഇപ്പൊ എനിക്ക് അധികം കിതപ്പില്ല, എനിക്ക് ക്ഷീണമില്ല, എനിക്ക് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഇറങ്ങും കയറി ചെയ്യുമ്പോ എന്റെ മുട്ടുകാലിന് നല്ല വേദന, നല്ല കടച്ചിൽ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ 5 പെട്ടി കഴിച്ചതിന് ശേഷം എനിക്ക് ആ സ്റ്റെപ്പിൽ കൂടെ കയറി ഇറങ്ങിയും ചെയ്യുമ്പോ എന്റെ മാപ്പിളക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞ് 5.5 മാസം ആകാനാ ഈ പോണത്. ഇപ്പൊ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ കോഫി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കാട്ടി മുന്നേ തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്നെക്കാട്ടി മുന്നേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത് കൊടുക്കുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ ഇപ്പൊ സുഖം ഇല്ലാണ്ടാകണേക്കാട്ടി മുന്നേ അത് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ ഇപ്പാക്ക് ഞാൻ അത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പാക്കും ഈ സാധനം 2 നേരം മൂപ്പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാനും കഴിക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചോണ്ടിരിക്കുന്നത് 10-ാമത്തെ പെട്ടിയാണ് ഇപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചോണ്ടിരിക്കുന്നത്. ഇല്ല, ഇംഗ്ലീഷ് മരുന്ന് ഞാൻ 5-ാമത്തെ പെട്ടി ആയപ്പോ 2 നേരം ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ എന്താ അളവ് കുറച്ചുകൊണ്ട് വരുമായിരുന്നു. 2-3 പെട്ടി 2 നേരം ഞാൻ കഴിച്ചിരുന്നു. പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മാറ്റിയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 3 പെട്ടി വരെ കഴിച്ചു. പിന്നെ 1 നേരമാക്കി, 4-ാമത്തെ പെട്ടിക്ക് 1 നേരമാക്കി. പിന്നെ 5-ാമത്തെ പെട്ടി ആകുമ്പോഴും ഞാൻ എനിക്ക് തന്നെ സ്വയം തോന്നി എനിക്ക് ശരീരത്തിന് കുഴപ്പമില്ലല്ലോ, എനിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ. ഇനി ഇതിന് ഞാൻ ഇതിപ്പോ കഴിക്കാൻ തുടങ്ങിയിട്ട് 5-5.5 മാസമാവും ഞാൻ ഇപ്പൊ കഴിക്കാൻ തുടങ്ങി. 2 മാസമല്ല, 3-4 മാസത്തോളം ആവും ഇംഗ്ലീഷ് മരുന്ന് ഞാൻ മാറ്റിയിട്ട്. ഇംഗ്ലീഷ് മരുന്ന് മാറ്റിയിട്ട് ഞാൻ അപ്പൊ ഇതിപ്പോ നല്ല കഴിക്കും. എനിക്ക് കിതപ്പില്ല, നല്ല ഉഷാറുണ്ട്, ശരീരത്തിന് നല്ല ഉഷാറുണ്ട്. എനിക്ക് നല്ല എന്താ പറയാ, എനിക്ക് പണികൾ ആദ്യമൊക്കെ പണികൾ ചെയ്യാനേ എനിക്ക് തോന്നിയില്ല. മക്കളെ ചീത്ത പറയലായിരുന്നു, എനിക്ക് വയ്യ, എനിക്ക് വയ്യ പണി, അങ്ങനെ പറഞ്ഞോട് നടക്കലായിരുന്നു. ഇപ്പൊ എനിക്ക് എന്ത് പണി ചെയ്യാം എന്നുള്ള ശരീരത്തിന് നല്ല ആരോഗ്യം എനിക്ക് വരുന്നിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും എനിക്ക് ഓടാൻ ചാടാനൊക്കെ ഉഷാറുണ്ട്, നല്ല ഉമ്മയൊക്കെ പറ്റാൻ തുടങ്ങിയപ്പോ.